ശരീരത്തെ ബാധിച്ച നേർത്ത വിറയിലൂടെ ഞാൻ ആ ഭീകര രൂപിയുടെ അടുത്തേക്ക് ചെന്നു വർഷങ്ങളായി കൊടും വനങ്ങളിൽ കഴിഞ്ഞ കാട്ടാളനെ പോലെ ജടപിടിച്ച മുടി വയറോളം താഴ്ന്നു വളർന്നിരിക്കുന്ന താടി രോമങ്ങൾ മുഷിഞ്ഞതിൽ മുഷിഞ്ഞതായ ഒരു അറബി വസ്ത്രം പിന്നെ അടുത്ത് ചെല്ലാനാവാത്ത മുഷട് ഗന്ധവും ഞാൻ അടുത്തേക്ക് ചെല്ലുന്നത് കണ്ടിട്ടും ആ അനക്കവുമില്ല പ്രതിമയാണോ മരിച്ചതാണോ മനുഷ്യൻ തന്നെയാണോ എന്നൊരാന്തൽ ഒരു നിമിഷത്തേക്കെനിക്കുണ്ടായി എന്നാൽ നനച്ചിരിക്കാതെ ആ രൂപത്തിൽ നിന്നും ഒരു ചിരി ഉയർന്നു വളരെ അയഞ്ഞൊരു പൊട്ടിച്ചിരി എന്തായിരുന്നു ആ ചിരിയുടെ അപ്പോഴത്തെ അർത്ഥവും സാങ്കത്യവും എന്ന് അന്നും ഇന്നും എനിക്ക് അറിഞ്ഞുകൂടാ ചിരിക്ക് ശേഷം ഹിന്ദിയിൽ എന്നോട് എന്തൊക്കെയോ പറഞ്ഞു സ്കൂൾ പഠനം അഞ്ചാം ക്ലാസ്സിൽ അവസാനിപ്പിച്ചിരുന്നതിനാലും ഹിന്ദി പഠിക്കേണ്ട ഒരു സാഹചര്യം പിന്നീട് ഒരിക്കലും ജീവിതത്തിൽ സംജാതമാകാതിരുന്നതിനാലും എനിക്കൊന്നും മനസ്സിലായില്ല ഒരു പക്ഷേ ഹിന്ദിയേക്കാൾ എനിക്ക് കൂടുതൽ മനസ്സിലാകുമായിരുന്ന ഭാഷ അറബിയായിരിക്കണം പക്ഷേ ആ വർത്തമാനത്തിൽ സഹതാപമുണ്ടായിരുന്നു പുച്ഛമുണ്ടായിരുന്നു സങ്കടമുണ്ടായിരുന്നു ദേഷ്യമുണ്ടായിരുന്നു പരിഹാസമുണ്ടായിരുന്നു വിധിയോർത്തുള്ള വിലാപവും നിലവിളിയും ഉണ്ടായിരുന്നു എന്നെനിക്ക് മനസ്സിലാകുന്നു വികാരങ്ങൾക്ക് ഭാഷ വേണ്ടല്ലോ പിന്നെ ആ രൂപം വെട്ടിയിട്ടതുപോലെ കട്ടിലേക്ക് വീണ് കിടന്നുറങ്ങി അല്പനേരത്തിനകം ആ രൂപത്തിൽ നിന്നും കനത്ത കൂർക്കം വലിയ വരുന്നത് ഞാൻ കേട്ടു എത്തിപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തെ പറ്റിയും എടുക്കേണ്ട തൊഴിലിനെ പറ്റിയും ഒരു ഏകദേശ ധാരണ എനിക്കിപ്പോൾ തന്നെ കിട്ടി ഭാവിയിലെ മറ്റൊരു ഭീകര രൂപിയായി മാറുന്ന എന്നെപ്പറ്റി ഞാനൊരു നിമിഷം ഞെട്ടലോടെ ഓർത്തു പക്ഷേ അതിനു മുൻപ് രക്ഷപ്പെടണം എവിടേക്ക് എങ്ങോട്ടെങ്കിലും എങ്ങനെ എങ്ങനെയും ഇപ്പോൾ ഈ നിമിഷം തന്നെ അർബാബ് കൂടാരത്തിനുള്ളിൽ ഉറക്കമായി കഴിഞ്ഞിരിക്കണം ഭീകരരൂപി ഇവിടെയും ഉറക്കമായി കഴിഞ്ഞു മറ്റാരും എന്നെ കാണാനില്ല ഓടിയാൽ എവിടം വരെ ഓടും ഏത് വഴി ഏത് ദിശയിൽ ഏത് ദേശത്തേക്ക് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ നഗരത്തിൽ നിന്നും ഞാൻ വണ്ടിയിൽ യാത്ര ചെയ്ത ദൂരവും സമയവും ഞാൻ എത്തിപ്പെട്ടിരിക്കുന്നിടത്തെപ്പറ്റി ഏകദേശ ധാരണയുടെ ഭീതി എന്നിൽ ഉണർത്തിവിട്ടു ആ ചിന്ത തന്നെ എങ്ങോട്ടും പോകാനാവാതെ എന്നെ അവിടെ തളച്ചിടുകയും ചെയ്തു രാത്രി പിടികിട്ടാത്ത വിധം ഒത്തിരി വളർന്നു കഴിഞ്ഞിരുന്നു രാത്രിയിലെ മരുക്കാറ്റിന് നാട്ടിലെ മകരമാസത്തിലെ തണുപ്പുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ തളർന്നു പോകുന്ന യാത്രാക്ഷീണം ദാഹത്തിൻ്റെയും വിശപ്പിൻ്റെയും കാര്യം പറയാതിരിക്കുകയോ നല്ലത് നാട്ടിലാണെങ്കിൽ ഒൻപതാവുമ്പോൾ അത്താഴമുണ്ട് കണ്ണടയ്ക്കുന്നതാണ് പതിവ് കിടക്കാനോ ഇരിക്കാനോ ഒരിടമില്ലാതെ ഞാൻ ആ വെളിമ്പ്രദേശത്ത് തരിച്ചു നിന്നു പിന്നെ കാല് കഴിച്ചപ്പോൾ ബാഗ് പതിയെ ഭീകരരൂപയുടെ കട്ടിലിനരികെ വെച്ച് അതിന് മുകളിലിരുന്നു ഉമ്മ തന്നയച്ച സൈനു തന്നയച്ച അച്ചാർ എന്നൊക്കെയുള്ള വിചാരങ്ങൾ എപ്പോഴേ പോയി കഴിഞ്ഞിരുന്നു അവിടെ ഇരുന്ന് ഞാൻ ചുറ്റുപാടും ഒരിക്കൽ കൂടി വീക്ഷിച്ചു കമ്പിവേലിക്കരകിലായി വലിയൊരു ടാങ്ക് എൻ്റെ കണ്ണിൽപ്പെട്ടു ഞാൻ എഴുന്നേറ്റ് അതിൻ്റെ അരികിലേക്ക് ചെന്നു അതിനടിയിൽ വെള്ളം പിടിപ്പിക്കാൻ പാകത്തിൽ രണ്ടോ മൂന്നോ ടാപ്പ് ഉണ്ടായിരുന്നു കൊതിയോടെ ആർത്തിയോടെ ഞാൻ അതിൻ്റെ പിടി തിരിച്ചു അതിൽ നിന്ന് തണുത്ത വെള്ളം ഒഴുകാൻ തുടങ്ങി ആർത്തിയോടെ ഞാൻ അത് മുത്തി കുടിച്ചു ദാഹം നിറയെ വയറ് നിറയെ ഞാൻ വെള്ളം കുടിച്ചു പിന്നെ ഒരിക്കലും കിട്ടിയില്ലെങ്കിലോ എന്ന ഭീതിയോടെ അതിൻ്റെ പിറ്റേന്നത്തേക്കും അതിൻ്റെ പിറ്റേന്നത്തേക്കും വേണ്ടത്ര വെള്ളം കുടിച്ചു ഹോ അപ്പോൾ തോന്നിയ ഒരു ആശ്വാസം എൻ്റെ പഠിച്ചോനെ ഞാൻ എങ്ങനെ പറഞ്ഞറിയിക്കും കുറച്ചു നേരത്തേക്ക് ഞാൻ ആ ടാങ്കിൻ്റെ മുന്നിൽ തളർന്നിരുന്നു പോയി പിന്നെ എഴുന്നേറ്റ് കട്ടിൽ കട്ടിലിനരികിൽ പോയിരുന്നു ക്ഷീണം സഹിക്കാതെ വന്നപ്പോൾ നിലത്ത് മണ്ണിൽ കിടന്നു എൻ്റെ ബാഗ് തലയിണയാക്കി ആ കിടപ്പിൽ പുറം വേദനിച്ചപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ചിരിച്ചു എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു എനിക്ക് എ സി വണ്ടി എ സി മുറി പതുപതുത്ത മെത്തക്കട്ടിൽ അതിനരികിൽ ടി വി ഇപ്പോഴത്തെ ഈ തുറന്ന കിടപ്പിൽ ഞാൻ ചിരിക്കുകയല്ലാതെ മറ്റെന്ത് ചെയ്യും മറ്റൊരു ഗൾഫ് മലയാളിയുടെ ജീവിതത്തിലും ജീവിതവും സ്വപ്നങ്ങളും തമ്മിൽ ഇത്ര വലിയ അന്തരമുണ്ടെന്ന് ഇത്ര വേഗം ബോധ്യപ്പെട്ട് കാണില്ല അങ്ങനെ ഗൾഫിലെ എൻ്റെ ആദ്യ രാത്രി വലിയൊരു പരിഹാസ്യതയിലാണ് അവസാനിച്ചത് നൂറുകണക്കിന് ആടുകളുടെ ഒന്നിച്ചുള്ള കരച്ചിലും ബഹളവും ആണ് കാലത്തന്നെ ഉണർത്തിയത് കണ്ണു തറന്നപ്പോൾ ഭൂമി പ്രകാശമാനമായി കഴിഞ്ഞിരുന്നു വെയിൽ പരന്നിട്ടില്ല എന്നേയുള്ളൂ ഞാൻ പതിയെ വിട്ട് എഴുന്നേറ്റു മണ്ണിലെ കാരണം ദേഹം നന്നായി വേദനിക്കുന്നുണ്ടായിരുന്നു മരുഭൂമിയിലെ തണുപ്പിനെ പൊതിയാൻ രാത്രിയിൽ എപ്പോഴോ ബാഗിൽ നിന്നും ഞാൻ ഒരു പുതപ്പ് എടുത്ത് പുതച്ചിരിക്കുന്നു എപ്പോഴും എനിക്ക് തന്നെ ഓർമ്മയില്ല അത് മണ്ണിൽ ചുരുണ്ടുകൂടി കിടപ്പുണ്ട് രാത്രിയിൽ കണ്ട ഭീകരരൂപിയെ കട്ടിലിൽ കാണുന്നുണ്ടായിരുന്നില്ല ഭീകരരൂപി എന്നത് എൻ്റെ വെറും ഒരു രാത്രി സ്വപ്നം മാത്രമായിരുന്നു എന്നെനിക്ക് തോന്നി ഞാൻ കട്ടിലിൽ കയറിയിരുന്നു ചുറ്റും നോക്കി ഒരു പക്ഷേ രാത്രി ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ ഏറെ ആടുകൾ അവിടെ ഉണ്ടായിരുന്നു ചുറ്റുവേലി വളരെയേറെ ദൂരത്തേക്ക് വിസ്തൃതി പ്രാപിച്ചു കിടക്കുന്നു അവ കഷ്ണം കഷ്ണമായി വേർതിരിച്ചിരിക്കുന്നു ഓരോ കഷ്ണത്തിലും നൂറുകണക്കിന് ആടുകൾ അതിനപ്പുറം നീണ്ടു വിരിഞ്ഞു കിടക്കുന്ന മരുഭൂമി അതിങ്ങനെ നീണ്ട് നീണ്ട ചക്രവാളത്തിൽ ചെന്ന് തൊടുന്നു മരത്തിന്റെ ഒരു നിഴൽ പോലുമില്ല ആ കാഴ്ചയെ തടുക്കാൻ ഒരു വശത്ത് മാത്രം അല്പം വലിയൊരു കുന്നുണ്ട് ബാക്കിയെല്ലാം രണ്ടാൾ മൂന്നാൾ പൊക്കമുള്ള മൺകൂനകൾ മാത്രം അത് ഭൂമിയുടെ പരപ്പിനെ നേർപ്രതലം അല്ലാതാക്കുന്നു ഇത്തിരി കഴിഞ്ഞപ്പോൾ എൻ്റെ സംശയം അസ്ഥാനത്താക്കിക്കൊണ്ട് ഭീകരരൂപി ആടുകൾക്കിടയിൽ നിന്ന് വാതിൽ തുറന്നിറങ്ങി വന്നു അപ്പോഴാണ് ആ രൂപത്തിൻ്റെ ഭീകരത കൂടുതൽ വ്യക്തമായും അടുത്തും ഞാൻ കാണുന്നത് ദേഹത്തും കയ്യിലുമൊക്കെ അഴുക്ക് പൊറ്റ പിടിച്ചതുപോലെ പറ്റി പിടിച്ചിരിക്കുന്നു മുടിയിലെയും താടിയിലെയും അഴുക്കും ജടയും പറയേണ്ടതില്ല കുളിച്ചിട്ട് ഒരു അഞ്ച് വർഷമെങ്കിലും ആയി കാണുമെന്ന് തോന്നുന്നു കയ്യിലെ നഖങ്ങൾ വികൃതമായി വളർന്ന് വളഞ്ഞ് അഴുക്ക് കയറി കറുത്തിരിക്കുന്നു വസ്ത്രങ്ങൾ കഴുകിയിട്ട് ഒരു നൂറ്റാണ്ടെങ്കിലും ആയി കാണണം ഒരു അലുമിനിയം പാത്രം നിറയെ പാലുമായിട്ടാണ് ഭീകരരൂപി ഇറങ്ങി വന്നത് അതിൽ നിന്ന് കുറച്ചെടുത്ത് തന്നിട്ട് എന്തോ ഒന്ന് ഹിന്ദിയിൽ പറഞ്ഞു അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതുപോലെ ചൂടുണ്ടായിരുന്നു ആടുകളുടെ മുലയ്ക്ക് ഇത്രയും ചൂടുണ്ടോ എന്ന് ഞാൻ സംശയിച്ചു പോയി എന്തായാലും ചൂട് പാലല്ലേ കുടിച്ചോളാനായിരിക്കും പറഞ്ഞതെന്ന് കരുതി ഞാനത് വാങ്ങിയ പാടെ മൊത്തി കുടിച്ചു തലേന്നത്തെ വിശപ്പും ദാഹവും ഒക്കെ ഉണ്ടായിരുന്നു ഒട്ടും ബാക്കി വെച്ചില്ല ഭീകരരൂപി എന്റെ തലയ്ക്കിട്ടൊരു കിഴക്ക് തന്നിട്ട് എന്തോ ഒന്ന് പുലമ്പി എന്തോ ചോദിക്കാൻ ശ്രമിച്ചു എന്തോ ദേഷ്യപ്പെടാൻ തോന്നി ഭാഷയുടെ ഒരു വലിയ മതിൽക്കെട്ടിൽ തട്ടി അതെല്ലാം വിഫലമായപ്പോൾ അരിശം പിടിച്ച നിസ്സഹായതയോടെ ഒരു പാത്രം പാൽക്കൂടി കോരി തന്നിട്ട് അത് അർബാബിന് കൊടുക്കാൻ കയ്യാങ്ങം കാണിച്ചു ഞാൻ ആ പാൽപാത്രവുമായി അർബാബിൻ്റെ കൂടാരത്തിനകത്തേക്ക് ചെന്നു അർബാബ് കട്ടിലിൽ കിടക്കുകയായിരുന്നു ഭീകരരൂപിയിൽ നിന്നും ഏറെയൊന്നും ഒന്നും വ്യത്യസ്തനായിരുന്നില്ല അർബാബും വേഷം മുഷിഞ്ഞതും ദേഹം നാറുന്നതുമായിരുന്നു കുളിക്കുന്നതിൻ്റെ ലക്ഷണങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല അർബാബ് എഴുന്നേറ്റിരുന്ന് ഒരു കോട്ടുവാ വിട്ടു പിന്നെ എൻ്റെ കയ്യിൽ നിന്നും പാത്രം വാങ്ങി ആ പാൽ മുഴുവൻ ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തു ഒരു അഞ്ച് ലിറ്റർ പാലെങ്കിലും കാണുമായിരുന്നു ആ പാത്രത്തിൽ പാൽപാത്രം തിരിച്ചു തന്നിട്ട് അർബാബ് എന്നോട് എന്തോ ചോദിച്ചു പതിവ് പോലെ എനിക്കൊന്നും മനസ്സിലായില്ല ചോദിച്ച കാര്യം എനിക്കൊന്നും മനസ്സിലാക്കി തരാൻ അർബാബ് ആവുന്ന പണിയൊക്കെ അറബിയിൽ നോക്കി എൻ്റെ തലയിൽ അതിൻ്റെ ഒരു രശ്മി പോലും കടന്നു ചെന്നില്ല അർബാബ് ദേഷ്യം കൊണ്ട് നിലത്ത് ചവിട്ടി അപ്പോൾ മാത്രം അതുവരെ ഞാൻ മനസ്സിൽ കടിച്ചു പിടിച്ചിരുന്ന സങ്കടം കണ്ണീരായി പുറത്ത് ചാടി ഞാൻ അർബാബിൻ്റെ മുന്നിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു ഇപ്പോൾ ആലോചിക്കുമ്പോൾ എന്തിനെന്ന് എനിക്കറിയില്ല പക്ഷേ നിറഞ്ഞു നിറഞ്ഞു കരഞ്ഞു അതുവരെ എന്നിലുണ്ടായിരുന്ന സങ്കടവും ദേഷ്യവും വിശപ്പും കര പൊട്ടി ഒഴുകിയിരുന്നിരിക്കണം കരച്ചിലിനിടയ്ക്ക് എനിക്ക് പോകണം എനിക്കിവിടെ വയ്യ ഞാൻ ഈ പണിക്കെല്ലാം വന്നത് എന്നൊക്കെ പദം പറയുന്നുണ്ടായിരുന്നു അതൊന്നും അർബാബിന് മനസ്സിലാവുന്നില്ലെന്ന് അറിയാമായിരുന്നിട്ടും പറയുക എന്നത് എൻ്റെ ബാധ്യതയാണെന്ന് എനിക്ക് തോന്നി എൻ്റെ കരച്ചിൽ കണ്ട് അർബാബിന് അലിവ് തോന്നിയേക്കും എന്നായിരുന്നിരിക്കണം എന്റെ പ്രതീക്ഷ പക്ഷേ അയാൾ എന്നെ കൂടാരത്തിന് പുറത്തേക്ക് ദേഷ്യത്തോടെ ഉന്തി തള്ളി വിടുകയാണ് ചെയ്തത് ഞാൻ കരഞ്ഞുകൊണ്ട് തന്നെ ഭീകരന്റെ കട്ടിലിൽ ചെന്നിരുന്നു ഭീകരരൂപി എന്തൊക്കെയോ തിരക്ക് പിടിച്ച പണിയിലായിരുന്നു ഞാനൊന്നും ശ്രദ്ധിച്ചതേയില്ല എന്റെ മനസ്സും കണ്ണും നിറയെ കരച്ചിലായിരുന്നു ജോലിക്കിടയിൽ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും അകത്തേക്ക് കയറുമ്പോഴും ഭീകരരൂപി എന്നോട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു എന്നെ അവിടുത്തെ സാഹചര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തരികയോ എന്നെ സാന്ത്വനിപ്പിക്കുകയോ എൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുകയോ ഒക്കെ ആയിരുന്നു എന്ന് ആ ശബ്ദത്തിൻ്റെ വകഭേദങ്ങളിൽ നിന്ന് ഞാൻ ഊഹിച്ചെടുക്കുന്നു പക്ഷേ അപ്പോൾ പോലും ഭീകരരൂപിയുടെ മുഖത്തും ശബ്ദത്തിലും നിറഞ്ഞു നിന്ന് നിർവികാരത അതെന്നെ ശരിക്കും അമ്പരപ്പിക്കുക തന്നെ ചെയ്തു നേരം കുറെ കൂടി വെളുത്തു ചെരിഞ്ഞതെങ്കിലും സൂര്യപ്രകാശത്തിന് അന്നേരമേ നല്ല ചൂടുണ്ടായിരുന്നു ഭീകരരൂപി വേലിക്കുള്ളിൽ നിന്നും ആടുകളെ തുറന്നു വിട്ടു അവ എനിക്ക് ചുറ്റും തുള്ളിച്ചാടിക്കൊണ്ട് മരുഭൂമിയിലേക്ക് ഒലിച്ചുപോയി ഭീകരരൂപി അവയെ പിന്തുടർന്നു ഞാനവിടെ പിന്നെയും തനിച്ചായി തലയിന്ന് രാത്രി എന്നെ അവിടെ ഇറക്കി വിട്ടുപോയ എൻ്റെ സ്വന്തം അർബാബ് അപ്പോൾ അവിടേക്ക് ഒരു കാറിൽ വന്നിറങ്ങി ഇന്നലത്തെ വണ്ടി പോലെ ആയിരുന്നില്ല അത് കുറച്ച് ഭേദപ്പെട്ടൊരു കാറായിരുന്നു വലിയൊരു കാർ വലിയൊരു കൂട്ടുകുടുംബത്തിന് യാത്ര ചെയ്യാൻ പാകത്തിലുള്ളത് ഇന്നലത്തെ പഴഞ്ചൻ വണ്ടി ദൂരെ മാറ്റിയിട്ടിരിക്കുന്നത് അപ്പോൾ മാത്രമേ ഞാൻ ശ്രദ്ധിച്ചുള്ളൂ ഇന്നലെ രാത്രി അർബാബ് ഈ വണ്ടിയിൽ കയറി ആയിരിക്കണം മടങ്ങിപ്പോയത് എൻ്റെ സ്വന്തം അർബാബിനെ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് ആശ്വാസം തോന്നി ഞാൻ അർബാബിന്റെ അരികിലേക്ക് ഓടിച്ചെന്നു തലേന്നത്തെ ദേഷ്യം ഒന്നും മുഖത്തുണ്ടായിരുന്നില്ല എന്നാൽ എന്നെ കണ്ട ഭാവം പോലും നടിക്കാതെ വണ്ടിയുടെ ഡിക്കിയിൽ നിന്നും എന്തൊക്കെയോ എടുത്തുകൊണ്ട് കൂടാരത്തിലേക്ക് നടന്നു ഞാൻ ഒരു നായയെ പോലെ വാലാട്ടിക്കൊണ്ട് പിന്നാലെയും അർബാബുമാർ തമ്മിൽ കെട്ടിപ്പിടിച്ച് എന്തൊക്കെയോ സ്നേഹവന്ദനങ്ങൾ പറഞ്ഞു അതിനേതാണ്ട് അഞ്ചു മിനിറ്റിന്റെ ദൈർഘ്യമുണ്ടായിരുന്നു പിന്നെ അവർ തമ്മിൽ എന്തൊക്കെയോ സംസാരിച്ചു ചിലപ്പോഴൊക്കെ അവരുടെ നോട്ടം എന്നിലേക്ക് പാറി വീണതിൽ നിന്നും അതെന്നെ കുറിച്ചായിരിക്കുമെന്ന് ഞാൻ ഊഹിക്കുന്നു ഒടുവിൽ രാത്രിയിലത്തെ അർബാബ് എന്തൊക്കെയോ കെട്ടിപ്പെറുക്കി വണ്ടിയുടെ ഡിക്കിയിൽ കൊണ്ടുവച്ചു പിന്നെ സലാം കൊടുത്ത് ദൂരേക്ക് വണ്ടി ഓടിച്ചു പോയി ഞാൻ അപ്പോഴും കൂടാരത്തിന് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു എൻ്റെ സ്വന്തം അർബാബ് എൻ്റെ അരികിലേക്ക് ഇറങ്ങി വന്ന് എൻ്റെ തോളിൽ തട്ടി സമാധാനിപ്പിക്കുന്ന മട്ടിൽ എന്തൊക്കെയോ പറഞ്ഞു അതെന്നെ സമാധാനിപ്പിച്ചില്ലെങ്കിലും എൻ്റെ കരച്ചിൽ കുറച്ചു പിന്നെ അർബാബ് കൂടാരത്തിനുള്ളിൽ കയറി ഒരു പൊതിയഴിച്ച് ചപ്പാത്തി പോലെയുള്ളൊരു സാധനം എനിക്ക് കൊണ്ടുതന്നു തന്നു ഖുബോസ് അർബാബ് പറയുന്നത് ഞാൻ വ്യക്തമായും കേട്ടു അപ്പോൾ ഇതാണല്ലേ ഈ ഖുബൂസ് ഗൾഫിൽ നിന്ന് വരുന്നവരൊക്കെ ആറ്റുവക്കത്തിരുന്ന് പറയുന്ന വീരവാദ കഥകളിൽ ഞാൻ ചിലപ്പോഴെങ്കിലും ഈ പേര് കേട്ടിട്ടുണ്ട് ഖുബ്ബൂസ് തിന്നോളാൻ അർബാബ് ആംഗ്യം കാണിച്ചു ഞാൻ രാവിലെ പല്ല് തേച്ചിട്ടുണ്ടായിരുന്നില്ല പ്രാഥമിക കർമ്മങ്ങൾ ഒന്നും നിർവഹിച്ചിട്ടുണ്ടായിരുന്നില്ല കുളിച്ചിട്ടുണ്ടായിരുന്നില്ല വീട്ടിലാണെങ്കിൽ ഞാൻ കാലത്ത് ആറ്റിലിറങ്ങി ഒന്നും മുങ്ങി തോർത്തി വരാതെ അത് മഴയാണെങ്കിലും തണുപ്പാണെങ്കിലും കാപ്പി വെള്ളം പോലും കുടിക്കാറില്ല പക്ഷേ അന്ന് എൻ്റെ എല്ലാ പതിവുകളും തെറ്റിക്കുന്നതിൻ്റെ തുടക്കമായിരുന്നു കാലത്ത് തന്നെ ഞാൻ പല്ലു തേക്കാതെ ഒരു കോപ്പ പാൽ കുടിച്ചു കഴിഞ്ഞു ഒന്നര ദിവസം നീണ്ടു നിന്ന വിശപ്പ് എൻ്റെ ചിട്ടകളെല്ലാം മറക്കാൻ എന്നെ പ്രേരിപ്പിച്ചു ഞാൻ കൂടാരത്തിനു പുറത്തിരുന്ന് ഖുബൂസ് എന്ന പുതിയ ആഹാരം ആർത്തിയോടെ കടിച്ചു പറിച്ചു തിന്നു മുക്കാനോ തൊടാനോ കൂട്ടാൻ ഒന്നുമില്ലായിരുന്നു അതിൻ്റെ ആവശ്യവും തോന്നിയില്ല കാലത്തുണ്ടാക്കിയതിൻ്റെ ചൂടും മധുരവും ആ ഖുബൂസിനുണ്ടായിരുന്നു ഓരോ തവണ കഴിച്ചു കഴിയുമ്പോഴും ഖുബോസ് ഖുബോസ് എന്നിങ്ങനെ എൻ്റെ മനസ്സാവേശത്തോടെ പുലമ്പിക്കൊണ്ടിരുന്നു ആർത്തിയോടെ ഒരു നാലെണ്ണം കഴിഞ്ഞപ്പോഴേക്കും ഇനി ഒരിക്കലും വായിക്കാനാവാത്ത വിധം ആ പേര് എൻ്റെ മനസ്സിലും വയറ്റിലും ഇടം നേടി കഴിഞ്ഞിരുന്നു തിന്നു കഴിഞ്ഞപ്പോൾ അർബാബ് എനിക്കൊരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്നു തന്നു ഞാനത് വാങ്ങി മുത്തിക്കൊടിച്ചു അർബാബ് പിന്നെയും ഒരു ഖുബോസ് കൂടി എനിക്ക് നേരെ നീട്ടി ഞാൻ വേണ്ടെന്ന ആംഗ്യം കാണിച്ചു എൻ്റെ വയർ നിറഞ്ഞെനിക്ക് തൃപ്തിയായിരുന്നു എനിക്ക് സന്തോഷം തോന്നി അർബാബിൻ്റെ സ്നേഹത്തിൽ ഞാൻ സന്തോഷിച്ചു അപ്പോഴേക്കും ഭീകരരൂപി ആടുകളെയും കൊണ്ട് തിരിച്ചു വന്നു എല്ലാത്തിനെയും കമ്പിവേലിക്കുള്ളിലേക്ക് ഓടിച്ചു കയറ്റി പിന്നെ കൂടാരത്തിന് മുന്നിൽ വന്നിരുന്നു അർബാബ് അവന് അഞ്ചോ ആറോ ഖുബൂസ് കൊടുത്തു ഒറ്റയിരുപ്പിന് പച്ചവെള്ളത്തിൽ മുക്കി അതെല്ലാം അവൻ തിന്നു തീർത്തു ഒരു മൊന്ത വെള്ളവും കുടിച്ചു പിന്നെ ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് പോയി തിന്നുകൊണ്ടിരുന്ന നേരത്തെല്ലാം ഞാൻ ഭീകരരൂപിയുടെ മുഖത്ത് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു വേദനകളും ദുഃഖങ്ങളും എല്ലാം ഉറഞ്ഞു പോയൊരു ജീവിതം മാത്രമാണ് എനിക്കവിടെ കാണാൻ കഴിഞ്ഞത് അവൻ ജോലി തുടരുകയായിരുന്നു ഒരു നിമിഷത്തിൻ്റെ പോലും വിശ്രമമില്ലാതെ അർബാബ് എഴുന്നേറ്റ് പോയി വണ്ടിക്കകത്തു നിന്നും ഒരു കുപ്പായവും ബൂട്ടും എനിക്ക് എടുത്തുകൊണ്ടു തന്നു ഞാൻ ആ കുപ്പായം ഒന്ന് നിവർത്തി അതിൽ നിന്ന് ഉയർന്ന പുതലിച്ച ഗന്ധം കൊണ്ട് എനിക്ക് ഛർദ്ദിക്കാൻ തോന്നി അത്രയ്ക്ക് മുഷിഞ്ഞതും നാറിയതുമായിരുന്നു അത് അർബാബ് എൻ്റെ ഉടുപ്പിലും പാൻറിലും തൊട്ടിട്ട് ശീലാദി ശീലാദി എന്ന് പറഞ്ഞു ഒന്ന് രണ്ട് തവണ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് അഴിക്കാനാണ് പറയുന്നതെന്ന് എനിക്ക് തോന്നി ഞാനത് അഴിച്ചു വളരെ വിഷമത്തോടെ ആ നാറിയ കുപ്പായം ധരിച്ചു നാട്ടിൽ നിന്നും വാങ്ങിയ പുതുപുത്തൻ ലെതർ ഷൂ അഴിച്ചു നാറിയ ബൂട്ട് ധരിച്ചു സ്വയം നാറ്റത്തിലേക്കുള്ള ആദ്യ പ്രവേശനമായാണ് എനിക്ക് അതിനെ തോന്നിയത് മറ്റൊരു ഭീകരരൂപിയാകാനുള്ള ആദ്യ ചവിട്ടുപടി എല്ലാം അറിയാമായിരുന്നിട്ടും അർബാബിന്റെ നിർദ്ദേശങ്ങൾ അപ്പടി അനുസരിക്കാനാണ് എനിക്ക് അന്നേരം തോന്നിയത് കാരണം അല്പം മുൻപ് അർബാബ് എനിക്ക് തന്ന ഖുബൂസിനോട് ഞാൻ അത്രയും കടപ്പെട്ട് കഴിഞ്ഞിരുന്നു ഭീകരരൂപിയെ കൈ ചൂണ്ടിക്കൊണ്ട് അർബാബ് എന്തൊക്കെയോ അറബിയിൽ പറഞ്ഞു അതിൽ നിന്നും മസറ എന്നൊരു വാക്കു മാത്രമാണ് പിടിച്ചെടുക്കാൻ എനിക്കായത് മസറ എന്നാൽ വെള്ളം എന്ന് അർത്ഥം ഗ്രഹിച്ച് ഞാൻ അനുസരണയോടെ ഒരു തൊട്ടിയെടുത്ത് ഭീകരരൂപിയെ അനുഗമിച്ചു ടാങ്കിൽ നിന്നും വെള്ളം പിടിച്ചു അകത്തേക്ക് കടന്ന് ആടുകൾക്കിടയിലൂടെ നടന്ന് ഒരു വലിയ തൊട്ടിയിൽ കൊണ്ടു ചെന്നൊഴിച്ചു ഏകദേശം മൂന്ന് മീറ്ററോളം നീളവും ഒരു മീറ്റർ വീതിയും ഒരു മുക്കാൽ മീറ്റർ പൊക്കവുമുള്ള ഒരു സിമൻറ്റ് തൊട്ടിയായിരുന്നു അത് ആടുകളെ ഇട്ടിരിക്കുന്ന കമ്പിവേലി പല കള്ളികളായി തിരിച്ചിട്ടുണ്ടായിരുന്നു ഓരോ കള്ളിയിലും അൻപത് മുതൽ നൂറു വരെ ആടുകൾ ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെ പത്തിരുപത്തഞ്ച് കള്ളികൾ ഓരോ കള്ളിയിലും ഓരോ വെള്ളത്തൊട്ടികൾ അതുകൂടാതെ വേറെയും തൊട്ടികൾ അതിലുണ്ടായിരുന്നു ഒന്നിൽ പച്ചഗോതമ്പ് മറ്റൊന്നിൽ പോച്ച പിന്നൊന്നിൽ കച്ചി ആടുകൾ ആവശ്യം പോലെ വന്ന് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു ആദ്യത്തെ കൂടിനുള്ളിലെ തൊട്ടി നിറച്ചു കഴിഞ്ഞപ്പോൾ ഭീകരരൂപി രണ്ടാമത്തെ കൂടഴിച്ച് ആടുകളെ തുറന്നു വിട്ടു അവ തുള്ളിക്കിതച്ച് പുറത്തേക്ക് ഒഴുകിപ്പോയി അവയെ പിന്തുടർന്നു പോകുന്നതിന് മുൻപ് ആ കൂട്ടിലെ തൊട്ടി ചൂണ്ടിക്കൊണ്ട് അറബിയിലോ ഹിന്ദിയിലോ എന്തൊക്കെയോ പറഞ്ഞു അതിൽ നിന്നും മായിൻ എന്നൊരു വാക്ക് മാത്രമാണ് പിടിച്ചെടുക്കാൻ എനിക്കായത് എനിക്ക് സംശയമായി മായിൻ അതെന്താണ് തൊട്ടിയോ വെള്ളമോ എങ്കിൽ പിന്നെ അർബാബ് പറഞ്ഞ മസ്ര എന്താണ് മസ്രയാണോ മായിനാണോ വെള്ളം ആ ആർക്കറിയാം എന്തായാലും വെള്ളം നിറയ്ക്കലാണ് എൻ്റെ പണി അത് ചെയ്യുക തന്നെ അവൻ ആടുകളെയും കൊണ്ട് മടങ്ങി വരുന്നതിന് മുൻപ് ഞാൻ ആ കൂട്ടിലേക്കുള്ള വെള്ളം നിറച്ചു കഴിഞ്ഞിരുന്നു മൂന്നാമത്തെയും നാലാമത്തെയും കൂടുകളിലും ഞാൻ അങ്ങനെ തന്നെ വെള്ളം നിറച്ചു അത് അത്ര വെള്ളം കൊണ്ട് നടന്ന് നടു കഴിക്കാൻ തുടങ്ങിയിരുന്നു ഉച്ചിയിൽ വെയിൽ കത്താൻ തുടങ്ങിയതിൻ്റെ ചൂടും ദാഹവും വേറെയും എന്തായാലും അടുത്ത കൂട്ടിലെ ആടുകളെയും കൊണ്ട് ഭീകരരൂപി പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അർബാബ് കൂടാരം വിട്ട് പുറത്തേക്ക് വന്നു ഭീകരരൂപിയോട് എന്തൊക്കെയോ അറബയിൽ പറഞ്ഞു അവൻ അതെല്ലാം തല ഉലുക്കി കേട്ടു പിന്നെ അർബാബിൻ്റെ അരികിൽ വന്ന് എനിക്കൊരു നീളമുള്ള വടി തന്നു ഞാനത് ഇരു കൈയും നീട്ടി വാങ്ങി ഒരു ആട്ടിടയനാകാനുള്ള സ്ഥാനാരോഹണ ചടങ്ങ് നടക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് ഞങ്ങൾ ഒന്നിച്ചാടുകളെയും കൊണ്ട് വെളിമ്പ്രദേശത്തേക്ക് നടന്നു അല്പദൂരം ചെന്നപ്പോൾ എന്നെ പുറകിൽ നിന്നും കൈ കൊട്ടി വിളിച്ചു ഞാൻ കൂടാരത്തിനടുത്തേക്ക് ചെന്നു അപ്പോൾ അർബാബിൻ്റെ കയ്യിൽ ഒരു സാധനം വെച്ച് തന്നു ഞാനത് തിരിച്ചും മറച്ചും നോക്കി എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം അതൊരു ബൈനോക്കുലർ ആയിരുന്നു എന്തിനാണ് അർബാബ് എന്ന് എനിക്ക് തന്നതെന്ന് ഒരു പിടിയും കിട്ടിയില്ല പിന്നെ ആടുകൾ എവിടെയെങ്കിലും ഓടിപ്പോവുകയാണെങ്കിൽ കണ്ടുപിടിക്കാനാവുമെന്ന് കരുതി ഞാനതുമായി ആടുകൾക്ക് പിന്നാലെ പോകാനാഞ്ഞു അതിലൂടെ നോക്കാൻ അർബാബ് എന്നെ പ്രോത്സാഹിപ്പിച്ചു എനിക്ക് കൗതുകം തോന്നി ഞാൻ ആദ്യമായിട്ടായിരുന്നു ഒരു ബൈനോക്കുലർ കാണുന്നത് ഞാനതിൻ്റെ ഇരട്ട കണ്ണിലൂടെ നോക്കി ഹോ ഞാൻ അതിശയിച്ചു പോയി എന്തൊരു വ്യക്തത കിലോമീറ്ററുകളോളം ദൂരം അരികത്ത് കാണിക്കുന്ന അത്ര വ്യക്തത ദൂരമായി കഴിഞ്ഞ ആടുകളുടെ ഓരോ പുള്ളിയും പൊട്ടും വരെ അതിൽ വ്യക്തമായി കാണാമായിരുന്നു ചുറ്റോടു ചുറ്റുമുള്ള ഭൂമി ഒരു വട്ടം ഞാൻ നോക്കിക്കണ്ടു ചൂഫ് അർബാബ് ചോദിച്ചു ഞാൻ നല്ലതെന്ന് തല ഉലുക്കി അർബാബ് അതിൻ്റെ കയ്യിൽ നിന്നും വാങ്ങി കൂടാരത്തിനുള്ളിൽ കൊണ്ടുവച്ചു പിന്നെ തലയിണ പൊക്കി അതിനിടയിൽ നിന്നും ഒരു ഇരട്ടക്കുഴൽ തോക്ക് വലിച്ചെടുത്തു പുറത്തേക്കിറങ്ങി ആകാശത്തേക്ക് വട്ടം പിടിച്ചു വളരെ അകലെ കൂടി ഏതോ ഒരു പക്ഷി വട്ടമിട്ട് പറന്നുപോകുന്നുണ്ടായിരുന്നു ഉന്നം നോക്കി അർബാബ് വെടി പൊട്ടിച്ചു കൃത്യം ആ പക്ഷി ആകാശത്തു നിന്നും നില തെറ്റി വീഴുന്നത് ഞാൻ കണ്ടു ഒരു ചിറികോട്ടിയെ ചിരിയോടെ അർബാബ് എന്നെ നോക്കി ഞാൻ ഭയന്നു പോയിരുന്നു ചൂഫ് വീണ്ടും അർബാബ് ചോദിച്ചു ഞാൻ അതേ എന്ന് തലൊലുക്കി റോ അർബാബൻ്റെ ആടുകൾക്ക് പിന്നാലെ പറഞ്ഞു വിട്ടു ഒരിക്കലും രക്ഷപ്പെടാനാവാത്ത വിധം എൻ്റെ ജീവിതം ആ ആടുകളുടെ ഇടയിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് ആ നിമിഷം എനിക്ക് പൂർണ്ണ ബോധ്യം വന്നു രക്ഷപ്പെടലിനെ കുറിച്ച് തലേന്ന് രാത്രി കണ്ട എല്ലാ വിചാരങ്ങളെയും പടം പൊഴിക്കുന്ന പോലെ പൊഴിച്ചു കളഞ്ഞിട്ട് ഞാൻ മരുഭൂമിയിലേക്ക് നടന്നു അപ്പോൾ എന്നിൽ നിറഞ്ഞു നിന്നത് ശൂന്യത മാത്രമായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നു ഭീകരരൂപി ആടുകളെയും കൊണ്ട് ഏറെ മുന്നിലായി കഴിഞ്ഞിരുന്നു ഞാൻ മരുഭൂമിയിലേക്ക് നോക്കി ഞാൻ കേട്ടറിഞ്ഞിട്ടുള്ളതും വല്ലപ്പോഴും ഏതെങ്കിലുമൊക്കെ ചിത്രങ്ങളിൽ കണ്ടിട്ടുള്ളതുമായ മരുഭൂമിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു ആ പ്രദേശം മരുഭൂമി എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ ആദ്യം എത്തുക മണലിന്റെ വലിയ തിട്ടകളും കുന്നുകളുമാണ് പക്ഷേ ഇവിടെ അതൊന്നുമില്ല നല്ല കട്ടിമണ്ണ് നല്ല മുഴുത്തൊരുണ്ട കല്ലുകൾ നമ്മുടെ കിഴക്കൻ പ്രദേശങ്ങളിലൊക്കെ പോയിട്ടുള്ള കാലത്ത് ഞാൻ അതിന് തത്തുല്യമായ ഭൂവിഭാഗങ്ങൾ കണ്ടിട്ടുണ്ട് ഒരു വ്യത്യാസം മാത്രം നമ്മുടെ നാട്ടിൽ ഈ മണ്ണിലും കല്ലിലും എല്ലാം വള്ളച്ചെടികൾ പടർന്നു കിടക്കുകയാണെങ്കിൽ ഇവിടെ പച്ചപ്പിൻ്റെ ഒരു പൊടി പോലും കാണാനില്ല വന്ധ്യമായ തരിച്ചിടങ്ങൾ പിന്നെ ഈ ആടുകളെയും കൊണ്ട് പുറത്തു പോകുന്നു എന്ന സംശയമായിരുന്നു എനിക്ക് ആടുകൾ അതിൻ്റെ ജന്മവാസന കൊണ്ട് ഭൂമി മണത്ത് പച്ചിലകൾ തപ്പി നടക്കുന്നു എന്നല്ലാതെ യാതൊന്നും അതിൻ്റെ വായിൽ തടയുന്നുണ്ടായിരുന്നില്ല കുറേ ദൂരം ചെന്നപ്പോഴേക്കും ഞാൻ ഭീകരരൂപിക്കും ആടുകൾക്കും ഒപ്പമെത്തി ആടുകളെ നടക്കാൻ വിട്ടിട്ട് ഭീകരരൂപി അവിടെ ഒരു കല്ലിലിരുന്നു മറ്റൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ടും മറ്റെന്ത് ചെയ്യണമെന്ന് അറിയാത്തത് കൊണ്ടും ഞാൻ അവിടെ മാറി മറ്റൊരു കല്ലിൽ ഇരുന്നു എനിക്കെപ്പോൾ എന്തൊക്കെയോ അയാളോട് ചോദിക്കണമെന്നുണ്ട് പക്ഷെ ഭാഷ പിന്നെ എൻ്റെ കയ്യിലുള്ള ഏകവിനിമയ മാർഗം ആംഗ്യങ്ങളാണ് എന്നാൽ അവ ശ്രദ്ധിക്കാൻ അയാൾ എന്നെ ഒന്നും നോക്കുന്നത് കൂടിയില്ല അയാളുടെ നോട്ടം എങ്ങോട്ടാണ് ആകാശത്തിലേക്കും ഭൂമിയിലേക്കുമല്ല ശൂന്യതയിലേക്കാണെന്ന് എനിക്ക് തോന്നി നേരം കഴിഞ്ഞപ്പോൾ അയാൾ എഴുന്നേറ്റ് ആടുകളെ കൂട്ടി തെളിക്കാൻ തുടങ്ങി അതിത്തിരി പ്രയാസമുള്ള പരിപാടിയായിരുന്നു അൻപതോ നൂറോ ആടുകൾ കാണും അതിലൊരെണ്ണം അങ്ങോട്ടോടുമ്പോൾ മറ്റൊരെണ്ണം വേറെ വഴിക്കോടും അതിനെ അടി അടികൊടുത്ത് വഴിക്ക് കൊണ്ടുവരുമ്പോഴേക്കും അടുത്തത് മറ്റൊരു വഴിക്ക് തിരിഞ്ഞിരിക്കും വല്ല വിധേനയും എല്ലാത്തിനെയും ഒരുമിച്ച് കൂട്ടി ഭീകരരൂപി കൂട്ടിലേക്ക് നടന്നു എനിക്കൊന്നും അറിയാത്തത് എല്ലാം കണ്ടു നിൽക്കുക എന്നൊരു ജോലി മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ ആടുകളെയും കൊണ്ട് കൂട്ടിലെത്തി അവിടെ എത്താറായപ്പോൾ അയാൾ ഹിന്ദിയിൽ എന്തോ ചിലത് എന്നോട് പറഞ്ഞു നീ ആടുകളെയും കൊണ്ട് മസ്രയിലേക്ക് ചെല്ല് ഞാനിതാ വരുന്നു എന്നാണതെന്ന് ഞാൻ ഊഹിച്ചു ഹാ അപ്പോൾ മസ്ര എന്നാൽ ആട്ടിൻകൂടെ എന്നാണ് അർത്ഥം അപ്പോൾ മായിൻ വെള്ളം തന്നെ എന്നുറപ്പിക്കാം അങ്ങനെ അറബി വാക്കുകൾ ഓരോന്നായി വരട്ടെ ഞാൻ ആടുകളെ കൂട്ടിലെത്തിച്ചു അയാൾ പോച്ചയുമായി വന്നു ഞങ്ങൾ ഇരുവരും ചേർന്ന് കച്ചിയും വെള്ളവും ഗോതമ്പും മസ്രയിലെത്തിച്ചു ഞാൻ മസ്ര എന്നാണ് പറഞ്ഞത് അല്ലേ എത്ര വേഗം ഞാൻ അറബി വാക്കുകളിലേക്ക് മാറുന്നു എന്ന് നോക്കൂ ഞങ്ങൾ അടുത്ത മസ്രയിലേക്ക് കടന്നു അവിടുത്തെ ആടുകളെയും കൊണ്ട് മരുഭൂമിയിലേക്ക് പോയി അങ്ങനെ രണ്ടു മൂന്ന് മസ്രയിലെ ആടുകളെയും കൊണ്ടുപോയി വന്നപ്പോൾ മാത്രമാണ് എനിക്കൊരു ഏകദേശ രൂപം ഉണ്ടായത് ഈ ആടുകളെ എന്തെങ്കിലും തീറ്റിക്കാൻ കൊണ്ടുപോകുന്നതല്ല അവയെ വെറുതെ നടക്കാൻ കൊണ്ടുപോകുന്നതാണ് അടച്ച കൂടുകളിൽ കിടന്ന് മുരടിക്കാതെ കയ്യും കാലും നിവരാനുള്ള ഒരു പ്രഭാത വ്യായാമം സൂര്യൻ ഉച്ചയ്ക്ക് മുകളിൽ കൂടുതൽ കത്താൻ തുടങ്ങി അതിനോടകം ആടുകളെ എല്ലാം നടത്താൻ കൊണ്ടുപോയി തിരികെ വന്നു എല്ലാത്തിനും വെള്ളവും തീറ്റയും ഇട്ട് കൊടുത്തു അപ്പോഴാണ് അങ്ങ് ദൂരെ ഞാനൊരു കാഴ്ച കാണുന്നത് ഒരു നിര ഒട്ടകക്കൂട്ടങ്ങൾ ഒരു പത്തൊൻപതെണ്ണം കാണണം നിരനിരയായി നടന്നു വരുന്നു അതൊരു നല്ല കാഴ്ചയായിരുന്നു ഏറ്റവും വലുത് ഏറ്റവും മുന്നിൽ അതിൻ്റെ പിന്നിൽ അതിൻ്റെ ചെറുത് പിന്നെ വലിപ്പമനുസരിച്ച് ഓരോന്നായി അവയെ നയിക്കാനോ തെളിക്കാനോ ആരും ഉണ്ടായിരുന്നില്ല അവ സ്വയം വഴി തിരഞ്ഞെടുക്കുകയും കണ്ടെത്തുകയും ആയിരുന്നു അവ നടന്ന് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു ഞാൻ ആദ്യമായിട്ടായിരുന്നു ഒരു ഒട്ടകത്തെ കാണുന്നത് ഞാൻ അവയെ അതിശയത്തോടെ നോക്കി അതിൻ്റെ കനം മുറ്റിയ പുരികങ്ങൾ മരുഭൂമിയുടെ സകല തീക്ഷ്ണതയും ദ്യോതിപ്പിക്കുന്നതായി എനിക്ക് തോന്നി മീൻചെകിള പോലെ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്ന മൂക്ക് വിസ്താരത്തിൽ കീറിയ വായ ബലമേറിയ കഴുത്ത് കുതിരയുടെ കുഞ്ചിരോമങ്ങൾ ഓർമ്മിപ്പിക്കുന്ന രോമങ്ങൾ കൊമ്പ് പോലെ തലയ്ക്ക് മുകളിലേക്ക് വളർന്നു നിൽക്കുന്ന ചെവികൾ എല്ലാത്തിലും അധികമായി എന്നെ ആകർഷിച്ചത് എന്നെ പേടിപ്പിച്ചത് അതിൻ്റെ നിസ്സംഗത മുറ്റിയ നോട്ടമാണ് ആ കണ്ണുകളിലേക്ക് ഞാൻ ഒരു വട്ടം നോക്കിയതേ ഉള്ളൂ സൂര്യനെ നോക്കുന്നത് ഞാൻ കണ്ണുകൾ പിൻവലിച്ചു കളഞ്ഞു മരുഭൂമിയുടെ ആഴവും പരപ്പും രൂക്ഷതയും വന്യതയും എല്ലാം ആ കണ്ണുകളിൽ ഉറഞ്ഞു കിടക്കുന്നതായി എനിക്ക് തോന്നി അതിനെയൊന്നും ഒരിക്കലും അതിജീവിക്കാനാവില്ലെന്ന അറിവായിരിക്കണം അവിടെ നിസ്സംഗതയായി ഉറഞ്ഞു കിടക്കുന്നത് നിസ്സംഗതയുടെ മൂർത്തിമത് ഭാവം എന്ന് ഒട്ടകങ്ങളെ വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആ ഒട്ടകങ്ങൾ എൻ്റെ കണ്മുന്നിലൂടെ നടന്ന് സ്വയം കൂടുകൾക്കുള്ളിലേക്ക് പ്രവേശിച്ചു അത് അവയുടെ സ്വന്തം മസറയായിരുന്നു യാത്ര കഴിഞ്ഞെത്തിയ ഒട്ടകങ്ങൾക്ക് വെള്ളവും പോച്ചയും കൊടുക്കാൻ ഞാൻ നിയോഗിക്കപ്പെട്ടു ഞാൻ അവയുടെ മസരയ്ക്കരികിലേക്ക് ചെന്നു എനിക്ക് പേടി തോന്നി ഒട്ടകങ്ങൾ മനുഷ്യനെ ഉപദ്രവിക്കുന്ന ജീവിയാണോ ഉപദ്രവിക്കുന്നതാണെങ്കിൽ അവ എങ്ങനെയാണ് ശത്രുക്കളെ ആക്രമിക്കുന്നത് തൊഴിക്കുകയാണോ കടിക്കുകയാണോ കുത്തുകയാണോ ചവിട്ടുകയാണോ ഒന്നും എനിക്ക് അറിയില്ല പക്ഷേ അവയുടെ മസരയ്ക്കുള്ളിൽ കയറി അതിന് വെള്ളവും പോച്ചയും കൊടുക്കണം പേടിയാണെന്ന് വിചാരിച്ച് പിന്മാറാൻ എനിക്ക് സാധ്യത ഒന്നുമില്ലായിരുന്നു കാരണം ഒട്ടകം എത്രയധികം ഉപദ്രവിക്കുന്ന ജീവിയാണെങ്കിലും അതിനേക്കാൾ ഭീകരനായ ഒരു അർബാബ് കൂർത്ത കണ്ണുകളോടെ എൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു രണ്ട് കൽപ്പിച്ച് ഞാൻ മസ്രക്കുള്ളിലേക്ക് കടന്നു ഒട്ടകങ്ങളുടെ കാലുകൾക്കിടയിലൂടെ നടക്കുമ്പോൾ ഒരു ചവിട്ടോ അതിൻ്റെ കൺമുന്നിലൂടെ നടക്കുമ്പോൾ ഒരു കടിയോ പ്രതീക്ഷിച്ച് ഞാൻ നല്ല വിധേനയും വെള്ളവും പോച്ചയും കൊടുത്തു സാഹചര്യം മനുഷ്യൻ്റെ എല്ലാ പേടികളെയും അസ്ഥാനത്താക്കുന്നു എന്ന് അന്നും പിന്നെ എത്രയോ അവസരങ്ങളിലും നേരിട്ട് പഠിക്കാൻ എനിക്ക് അവസരമുണ്ടായി അന്ന് എന്തായാലും ഒട്ടകം എന്നെ ഒന്നും ചെയ്തില്ല നാല് തൊട്ടിയിൽ വെള്ളം നാല് തൊട്ടിയിൽ പോച്ച രണ്ട് തൊട്ടിയിൽ ഗോതമ്പ് മൂന്ന് തൊട്ടിയിൽ കച്ചി ഇത്രയും മുഴുവൻ ഞാൻ തനിച്ച് ഒട്ടകത്തിന് വിളമ്പേണ്ടി വന്നു അത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ നടു ശരിക്കും ഒടിഞ്ഞു പോയി കഴിഞ്ഞിരുന്നു എന്നെ ഒന്ന് സഹായിക്കാൻ നോട്ടം കൊണ്ടും ആംഗ്യം കൊണ്ടും യാചന കൊണ്ടും ഞാൻ ഭീകരരൂപയോട് അഭ്യർത്ഥിച്ചു അയാൾ സഹായിക്കാനായി എഴുന്നേറ്റപ്പോഴൊക്കെ അർബാബവനെ തടഞ്ഞു വർദ്ധിച്ച ക്ഷീണത്തോടെ ഞാൻ വീണ്ടും ഭീകരരൂപയുടെ കട്ടിലിനടുത്ത് പോയിരുന്നു കിതപ്പും ക്ഷീണവും പതിയെ ഒടുങ്ങിയപ്പോൾ എനിക്ക് വിശക്കാൻ തുടങ്ങി കുറച്ചു മുൻപ് ഭീകരരൂപി എനിക്ക് തന്ന ഖുബോസ് കട്ടിൽനടിയിൽ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ ഞാനൊന്നും ചിന്തിച്ചില്ല വൃത്തിയെപ്പറ്റി ഞാൻ വേവലാതിപ്പെട്ടില്ല ആ ഇരിപ്പിലിരുന്ന് മുഴുത്ത നാല് ഖുബൂസുകൾ ഞാൻ വെള്ളം മുക്കി അടിച്ചു പിന്നെ ആർത്തിയോടെ രണ്ട് മൊന്ത വെള്ളം ഉള്ളിലേക്ക് വീത്തി നിന്നു കഴിഞ്ഞപ്പോൾ അർബാബിനെ കൂടാരത്തിനടുത്തേക്ക് വിളിച്ച് എന്തൊക്കെയോ ഗുണദോഷിച്ചു വഴക്ക് പറഞ്ഞു എല്ലാം ഞാൻ തല കുനിച്ചു നിന്ന് കേൾക്കുന്നതായും മനസ്സിലാവുന്നതായും അഭിനയിച്ചു ഇനി അല്പനേരം വിശ്രമ സമയമാണ് ഇത്തിരി തണലിനു വേണ്ടി ഞാൻ നാലുപാടും പരതി എങ്ങും തണൽ എന്നൊരു വസ്തു ഇല്ല വെയിൽ മാത്രം കത്തുന്ന ചൂട് മാത്രം ഇനി ഇത്തിരി തണലുള്ളത് അർബാബിന്റെ കൂടാരത്തിനുള്ളിലാണ് അയാൾ അത് സുൽത്താന്റെ കൊട്ടാരം പോലെ ആരെയും അകത്ത് കടത്താതെ സൂക്ഷിച്ചിരിക്കുകയാണ് അതിനുള്ളിലേക്ക് നൂണ് കയറാൻ എനിക്ക് ധൈര്യം പോരായിരുന്നു ഭീകരരൂപി വെയിലുണ്ടെന്ന നാട്യം ഏതുമില്ലാതെ മുഖത്തേക്ക് ഒരു തുണി വലിച്ചിട്ട് കട്ടിലിൽ നീണ്ടു നിവർന്നു കിടന്ന് നല്ല മയക്കമാണ് അവൻ്റെ പൂതലിച്ച ശരീരത്തിൽ ആ വെയിലും ചൂടും ഒന്നും മേശുന്നതേയില്ലെന്ന് തോന്നി തലയിൽ ഒരു തോർത്ത് മടക്കിയിട്ട് ഞാനും ആ കട്ടിലിനരികിൽ ചെന്നിരുന്നു അല്പനേരം വെയിലും കൊണ്ടിരുന്നപ്പോഴാണ് കട്ടിലിനടിയിൽ ഒരിത്തിരി താണൽ എൻ്റെ കണ്ണിൽപ്പെടുന്നത് അത് അന്നേരം ലോകത്തിലെ ഏറ്റവും മഹത്തായ കണ്ടുപിടുത്തമായി എനിക്ക് അനുഭവപ്പെട്ടു ആവശ്യകതയും സാഹചര്യവുമാണ് ഒരു കണ്ടുപിടുത്തത്തിൻ്റെ മഹത്വം നിർണ്ണയിക്കുന്നതെങ്കിൽ അതെന്നെ സംബന്ധിച്ചിടത്തോളം മറ്റേത് കണ്ടുപിടുത്തത്തെക്കാളും മഹത്തരം തന്നെയായിരുന്നു അല്ലെങ്കിൽ എത്ര കാലമായി ആ ഭീകരരൂപി ഈ വെയിലത്ത് കിടന്നു പൊള്ളുന്നു ഇങ്ങനെ ഒരു തണലിന്റെ സാധ്യത എന്തുകൊണ്ട് അവൻ കണ്ടെത്തിയില്ല ആർത്തി നിറഞ്ഞ സന്തോഷത്തോടെ ഞാൻ കട്ടിൽനടിയിലേക്ക് നൂണു കയറി നീണ്ടു നിവർന്നു കിടന്നു മണ്ണിന് നല്ല ചൂടുണ്ടായിരുന്നെങ്കിലും ആ കിടപ്പിന് അതുവരെ അനുഭവിച്ചിട്ടില്ലാത്തത്ര സുഖമുണ്ടായിരുന്നു ഒന്ന് മയങ്ങിയെന്ന് തോന്നുന്നു അപ്പോഴേക്കും വെളി വന്നു വീണ്ടും കാലത്തെ പോലെ ആടുകളെ ഓരോ സെറ്റുകളായി നടക്കാൻ കൊണ്ടുപോയി അപ്പോഴാണ് ഞാൻ ആടുകളെയും മസ്രയുടെ ഇനംതിരിവ് കുറെ കൂടി ശ്രദ്ധിക്കുന്നത് ഒരു മസ്രയിൽ മുഴുവൻ കറവയുള്ളവയാണ് ഇനി ഒന്നിൽ ചനയേൽക്കാനുള്ളതും മുട്ടനാടുകളും മറ്റു ചിലത്തിൽ പല വലിപ്പത്തിലുള്ള പല പ്രായത്തിലുള്ള കുട്ടിയാടുകൾ ഇനിയൊന്നിൽ ചെമ്മരിയാടുകൾ ഏറ്റവും ഒടുവിലത്തേതിൽ ഒട്ടകങ്ങളും ആദ്യത്തെ സെറ്റ് ആടുകളെയും കൊണ്ട് ഞങ്ങൾ പുറത്തു പോകുമ്പോൾ ഒട്ടകങ്ങളുടെ മസ്രയുടെ ബാതിൽ തുറന്നു കൊടുത്തിരുന്നു അവ സ്വയം അവയുടെ വഴിക്ക് പോയി അവസാന സെറ്റ് ആടുകളെയും കൊണ്ട് മടങ്ങി വന്നപ്പോഴേക്കും ഒട്ടകങ്ങളും സ്വയം മടങ്ങി വന്നു പിന്നെ ഉച്ചക്കത്തെ ജോലികൾ ആവർത്തിച്ചു വെള്ളം കച്ചി പോച്ച ഗോതമ്പ് ഭീകരൻ വലിയൊരു പാത്രവുമായി വന്നു കറവയുള്ള ആടുകളുടെ മസ്രയിൽ കയറി കൂടെ ഞാനും ചെന്നു ഓരോന്നിനെയായി കറന്നു ഞാൻ നോക്കി നിന്നതേയുള്ളൂ വല്ലാത്ത സ്പീഡായിരുന്നു അവന് ഒറ്റയിരുപ്പിന് ആ വലിയ തൊട്ടി നിറച്ചു ഞങ്ങൾ ഇരുവരും ചേർന്ന് അത് പിടിച്ച് പുറത്തു കൊണ്ടുവച്ചു വിൽക്കാനാണെന്നാണ് ഞാൻ വിചാരിച്ചത് അതിൽ കുറച്ച് അർബാബ് കോരി കുടിച്ചു രണ്ട് കപ്പ് ഭീകരരൂപിയും എന്നോടും ആവശ്യത്തിന് കുടിച്ചോളാൻ പറഞ്ഞെങ്കിലും അതിൻ്റെ മുഷട് വാട കാരണം എനിക്ക് അതിൽ തൊടാനേ തോന്നിയില്ല ബാക്കി വന്ന പാൽ മുഴുവൻ എടുത്ത് ഏറ്റവും ഇളം പ്രായത്തിലുള്ള ആട്ടിൻകുട്ടികളുടെ മസരയ്ക്കുള്ളിൽ കൊണ്ടുചെന്ന് വെച്ചു കാടി കുടിക്കാൻ കൂടുന്നത് പോലെ അവ തൊട്ടിക്ക് ചുറ്റും കൂടി ഒന്നിച്ച് തലയിട്ട് കുടിച്ചു അപ്പോഴാണ് അങ്ങനെയൊരു കാര്യം എൻ്റെ ശ്രദ്ധയിൽ വരുന്നത് പുതിയ ഓരോ കാര്യങ്ങൾ എൻ്റെ ബുദ്ധിയിലേക്കും കാഴ്ചയിലേക്കും കയറി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പാല് കുടിക്കുന്ന ആട്ടിൻകുട്ടികളെ പോലും തള്ളയോടൊപ്പമല്ല കൂട്ടിലിടുന്നത് കുട്ടി വേറെ തള്ള വേറെ ഒരു ആട്ടിൻകുട്ടിയെയും തള്ളയുടെ മുലയിൽ നിന്ന് നേരിട്ട് കുടിക്കാൻ അനുവദിക്കില്ല എല്ലാത്തിനും കൊടുക്കുകയാണ് അതും ഒന്നിച്ച് ഒരു തൊട്ടിയിൽ അപ്പോൾ ഏതമ്മയുടെ പാൽ ഏത് കുട്ടി കുടിക്കുന്നു മണം കൊണ്ടും രുചി കൊണ്ടും സ്പർശനം കൊണ്ടുമല്ലേ ഒരു കുട്ടി അമ്മയെ തിരിച്ചറിയുന്നത് ആടായാലും പട്ടിയായാലും പശുവായാലും മനുഷ്യനായാലും അങ്ങനെ തന്നെ തന്നെയാവണം അപ്പോൾ ഒരാടിനും അതിൻ്റെ അമ്മയുമായി അല്ലെങ്കിൽ അതിൻ്റെ കുട്ടിയുമായി ഒരു ആത്മബന്ധം ഉണ്ടാകാതിരിക്കലാണോ ഈ കൂട്ടക്കുടിപ്പീര് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആവോ ആർക്കറിയാം അതാണ് അറബികളുടെ രീതി അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് എൻ്റെ അർബാബിൻ്റെ രീതി അതനുസരിക്കാൻ ഞാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു അതിനപ്പുറം എന്തെങ്കിലും ആലോചിക്കാനോ വേവലാതിപ്പെടാനോ എനിക്കെന്ത് കാര്യം നിഴൽ ചാഞ്ഞു സൂര്യൻ മരുഭൂമിയുടെ മടക്കുകളിലേക്ക് താഴ്ന്നു പോയി സന്ധ്യ വന്നു ഇരുൾ വന്നു അപ്പോഴേക്കും രാത്രിയിലത്തെ അർബാബും എത്തി അർബാബ് വണ്ടിയിൽ നിന്ന് തീറ്റ സാമാനങ്ങളും വെള്ളവും ഇറക്കി പകലത്തെ അർബാബ് വണ്ടിയിൽ എന്തൊക്കെയോ പെറുക്കി വെച്ച ശേഷം പോയി രാത്രി അർബാബ് ഖുബൂസ് കൊണ്ടുവന്നിരുന്നു കറിയൊന്നുമില്ല വെറും ഖുബൂസ് അങ്ങനെ എൻ്റെ ഇനിയുള്ള കാലത്തെ ഭക്ഷണക്രമം എനിക്ക് വേഗം പിടികിട്ടി അതികാലത്ത് കറന്നെടുത്ത പാൽ പച്ചയ്ക്ക് വേണമെങ്കിൽ മാത്രം പ്രഭാത ഭക്ഷണം ഖുബോസ് പച്ചവെള്ളം ഉച്ചഭക്ഷണം ഖുബോസ് പച്ചവെള്ളം വൈകുന്നേരം കറന്നെടുത്ത പാൽ പച്ചയ്ക്ക് വേണമെങ്കിൽ മാത്രം രാത്രി ഭക്ഷണം ഖുബോസും പച്ചവെള്ളവും ഇടയ്ക്കിടെ ദാഹിക്കുമ്പോൾ ഇരുമ്പ് ടാങ്കിൽ കിടന്ന് പൊള്ളി വാടിയ വെള്ളം അതും വളരെ അത്യാവശ്യം തോന്നുന്ന ഘട്ടത്തിൽ മാത്രം രാത്രി പണികളെല്ലാം ഒതുക്കി ഭീകരരൂപി വന്ന് കട്ടിലിൽ കിടന്നു ഞാൻ വെറു നിലത്ത് ഒരു പുതപ്പ് വിരിച്ചു അർബാബ് കൂടാരത്തിലും എന്തൊക്കെയോ ചോദിക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നതാണ് പക്ഷേ കിടന്നതേയുള്ളൂ ഒരഞ്ച് മിനിറ്റുകൾക്കകം ഭീകരരൂപിയിൽ നിന്നും കൂർക്കം വലി ഉയർന്നു ഞാൻ ഒറ്റയ്ക്കായി എൻ്റെ ബാഗായിരുന്നു എൻ്റെ തലയിണ അതിൽ നിന്നും അച്ചാറിൻ്റെ ഗന്ധമുയർന്നു പെട്ടെന്ന് ഞാൻ എൻ്റെ വീട്ടിലുള്ളവരെ ഓർമ്മിച്ചു ഉമ്മയെ ഓർമ്മിച്ചു സേനുവിനെ ഓർമ്മിച്ചു അവളുടെ വയറ്റിൽ വളരുന്ന എൻ്റെ പൊന്നുമോനെ അല്ലെങ്കിൽ മോളെ ഓർമ്മിച്ചു ഞാനിവിടെ എത്തിയ വിവരം അറിയാതെ അവരിപ്പോൾ വിഷമിച്ചിരിക്കുകയാവാം അതോർത്തപ്പോൾ എനിക്ക് സങ്കടം വന്നു എൻ്റെ നെഞ്ച് വിങ്ങി പതയുന്നത് പോലെ തോന്നി എങ്ങനെ ഞാൻ അവരെ എൻ്റെ വിവരങ്ങൾ അറിയിക്കും സുഖമായി എത്തിച്ചേർന്നു സുഖമായിരിക്കുന്നു എന്നെങ്കിലും ഞാൻ ഹക്കീമിനെ കുറിച്ച് ഓർത്തു അവൻ അവിടെ എന്ത് പണിയാണോ എന്തോ ഇന്ന് പുറത്തെങ്ങും കണ്ടില്ല ദൂരെ നിന്ന് നോക്കുമ്പോൾ അവിടെയും വലിയൊരു മസ്രയുള്ളതുപോലെ അവന്റെ സ്ഥിതിയും ഏറെയൊന്നും മെച്ചമാവാൻ ഇടയില്ല കഷ്ടം എന്തെല്ലാം സ്വപ്നങ്ങളുമായി വിമാനം കയറി വന്നതാണ് ഈ ചെറുപ്രായത്തിൽ തന്നെ ഈ കടുത്ത യാതനകൾ അവൻ എങ്ങനെ സഹിക്കും സാമ്പത്തിക സ്ഥിതി ഒന്നും ഇല്ലാത്തവനല്ല അവന്റെ ഉപ്പ കുറെ കാലമായി ദുബായിലാണ് അങ്ങോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ വിസക്കാര്യം വന്നത് ശരി നാട്ടിൽ നിന്ന് നശിക്കാതെ നീ കയറിപ്പോ അവിടുത്തെ ജീവിതവും ഭാഷയും പഠിക്ക് രണ്ടു വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ തരം കിട്ടിയാൽ അതിനിടയിൽ എപ്പോഴെങ്കിലും ദുബായ്ക്ക് കടത്താം അതായിരുന്നു അവൻ്റെ ഉപ്പ പറഞ്ഞത് പാവം എങ്ങനെ സഹിക്കുന്നു ഈ ജീവിതം എൻ്റെ കാര്യം പോട്ട് മണൽ വാരി കഠിനാധ്വാനം ചെയ്ത് ജീവിച്ചവനാണ് എനിക്കൊന്നും സാരമില്ല അവൻ നാട്ടിൽ പിള്ളകളോടൊത്ത് ചെത്തിപ്പൊളിച്ച് നടന്നവൻ എന്തായി തീരുമോ എന്തോ എല്ലാം അല്ലാഹുവിൻ്റെ ഓരോ നടത്തിപ്പുകൾ സഹിച്ചേ ആവണം മറ്റെന്താണൊരു വഴി വരും ദിവസങ്ങൾ കൂടുതൽ ദുസ്സഹമാകാനേ തരമുള്ളൂ കരുണാമയനായ എൻ്റെ അല്ലാഹുവേ ആ യാതനകൾ താണ്ടിപ്പോരാൻ എനിക്കും ഹക്കീമിനും വേണ്ടത്ര ശക്തിയും ബലവും തരയണമേ പരിചയമില്ലാത്ത കിടപ്പ് കാരണമാവണം അന്ന് രാത്രിയും ഏറെ വൈകിയാണ് ഞാനൊന്ന് മയങ്ങിയത് രണ്ടാം മരുഭൂമി ദിനത്തിലേക്ക് നേരം പുലർന്നു കഴിഞ്ഞ ഒരൊറ്റ ദിവസം കൊണ്ട് ഞാൻ തളർന്നു പോയിരുന്നു കാലത്തെഴുന്നേറ്റപ്പോൾ ദേഹത്തും കാലിനും കൈയിനും ഒക്കെ ഒരു വേദനയും കടച്ചിലും ഒരു ദിവസം മുഴുവൻ വെള്ളത്തിൽ മുങ്ങിക്കിടന്ന് മണൽ ഭാര്യ ഇല്ലാത്ത വേദനയായിരുന്നു അത് വേദനയെക്കാളേറെ പണിക്ക് ശേഷം ഒന്ന് കുളിച്ച് വൃത്തിയാവാൻ കഴിയാത്തതിൻ്റെ അസ്വസ്ഥതയായിരുന്നു കൂടുതൽ ദിവസം മുഴുവൻ വെള്ളത്തിൽ കിടക്കുന്നവനായിരുന്നു ഞാൻ എന്നാലും പണി കഴിഞ്ഞ് ഒന്ന് കുളിക്കാതെ ഒരിക്കലും ഞാൻ കരയ്ക്ക് കയറില്ല ഇതുപക്ഷേ ദിവസം മുഴുവൻ വെയിലത്ത് നടന്ന് ബിയർപിറ്റി ആടുകൾക്കിടയിലൂടെ നടന്ന് നാറി അവയുടെ മൂത്രവും കാട്ടവും പറ്റി അതേ പടുതിയിൽ കിടക്കേണ്ടി വന്നതിൻ്റെ അസ്വസ്ഥത കക്ഷവും കാലിനിടയും ഒക്കെ ഒട്ടിപ്പിടിക്കുന്നത് പോലെ അതിനിടയിൽ അർബാബിൻ്റെ ഒരു നാറിയ കുപ്പായം കൂടിയായപ്പോൾ പൂർണ്ണമായി വിയർപ്പിൽ വെങ്ങി കുതിർന്ന ഷൂവിൻ്റെ കാര്യമാണെങ്കിൽ പറയാനുമില്ല ആ അസ്വസ്ഥതയിലും വേദനയിലും അങ്ങോട്ട് എഴുന്നേറ്റിരുന്നതേയുള്ളൂ ഭീകരരൂപി ഒരു അലൂമിനിയം പാത്രം എൻ്റെ കയ്യിൽ വെച്ച് തന്നു പോയി ആടിനെ കൊണ്ടുവരാൻ കയ്യാങ്ങത്തിലൂടെ നിർദ്ദേശിച്ചു ആടിനെ കറക്കാൻ ഈ ഞാനോ അപ്പോൾ സത്യത്തിൽ ഞാൻ അനുഭവിച്ച ശൂന്യത അറിവില്ലായ്മയുടെ ഒരു ഗർത്തത്തിൽ വീണതുപോലെ എൻ്റെ നല്ല ജീവിതത്തിൽ ഞാൻ ഒരു ആടിനെ അടുത്ത് കണ്ടിട്ടില്ല ശരി നിങ്ങൾ അതിശയിക്കും ഒരാടിനെ ഇതുവരെ അടുത്ത് കണ്ടിട്ടില്ലെന്നോ നിങ്ങൾ ഏത് ദേശത്തു നിന്നാണ് വണ്ടി കയറി വന്നിരിക്കുന്നത് ഉണ്ട് ഞാനും നിങ്ങളും കണ്ടിട്ടുണ്ട് ആട് എന്നാൽ മനുഷ്യൻ സാമൂഹിക ജീവിതം തുടങ്ങിയ കാലം മുതൽ ബി സി ആറായിരം ഏഴായിരം കാലഘട്ടം മുതൽക്ക് തന്നെ മനുഷ്യനുമായി ഇണങ്ങി ജീവിക്കുന്നൊരു ജീവി നമ്മുടെ അയൽപ്പക്കത്തെ ജാനകി ജാനകിയമ്മയും വേലായുധൻ കുട്ടിയും പോറ്റി വളർത്തുന്ന ഒരു ജീവി ആടുകളെ കാണാൻ നല്ല അഴകാണ് കുട്ടി ആടുകളെ കണ്ടാൽ ആർക്കും എടുത്തൊന്ന് താലോലിക്കാൻ തോന്നും അത് നമുക്ക് പാല് തരും കുട്ടികളെ തരും കാട്ടൻ തരും പാല് കുടിക്കാം കുട്ടികളെ വ്യാഴാഴ്ച സന്ധ്യയിൽ കൊണ്ടുപോയി വിൽക്കാം കാട്ടം വാഴച്ചോട്ടിലിടാം അത് ചപ്പ് തിന്നും പോച്ച തിന്നും കാടി കുടിക്കും ചീനയിലെ തിന്നാൽ കട്ടുപിടിക്കും പ്ലാവിലെ തിന്നാൽ സന്തോഷിക്കും അതിനപ്പുറം ആടുകളെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല ഒരു പക്ഷെ നിങ്ങൾക്കും ആടുകളുടെ ജന്മദേശം ഏത് അതിൻ്റെ പൂർവികരാര് എത്ര തരം ആടുകളുണ്ട് എന്തൊക്കെയാണ് ഓരോ വിഭാഗത്തിന്റെയും ഗുണഗണങ്ങൾ ഇത്തരം വലിയ കാര്യങ്ങൾ ഒന്നും അറിവില്ലെന്നത് പോട്ടെ ആടുകളെ സംബന്ധിച്ച ഏറ്റവും പ്രാഥമിക അറിവുകളിൽ പോലും ഞാൻ തീർത്തും ശൂന്യനാണ് ആടിൻ്റെ അകിടിലെത്ര മുലകളുണ്ട് ആടിന്റെ കാലിൽ എത്ര കുളമ്പുകളുണ്ട് ആടിന്റെ ഗർഭകാലം എത്ര പ്രസവിച്ചു കഴിഞ്ഞാൽ എത്ര കാലം പാൽ തരും ഒരു തവണ എത്ര പാൽ ചുരുത്തും ഒരാടിനെ ഒരു ദിവസം എത്ര പ്രാവശ്യം കറക്കണം ആടിനെ കറക്കുന്നത് എങ്ങനെയാണ് എങ്ങനെ പീച്ചിയാലാണ് പാല് വരിക പശുക്കളെപ്പോലെ ആടുകളും പിൻകാലുകൾ കൊണ്ടാണോ തൊഴിക്കുന്നത് അതോ കുതിരകളെ പോലെ മുൻകാലുകൾ കൊണ്ടോ അത് തൊഴിച്ചാൽ എങ്ങനെ ഒഴിഞ്ഞു മാറും ഒന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു അറിയാൻ ഞാൻ ആരോടും ഒരിക്കലും ആടുകളെ പറ്റി അന്വേഷിച്ചിട്ടില്ല ആരും എന്നോട് പറഞ്ഞിട്ടുമില്ല ഇതാണ് എനിക്കായി ഇവിടെ ഒരുക്കപ്പെട്ടിരിക്കുന്ന തൊഴിലെന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എല്ലാം കണ്ടറിഞ്ഞ് മനസ്സിലാക്കാമായിരുന്നു എൻ്റെ രണ്ട് വീടപ്പുറത്തെ ജാനകി അമ്മയ്ക്ക് മൂന്നാടുകളുണ്ട് ഞാൻ അവയെ കണ്ടിട്ടുണ്ട് വഴിവക്കിലും പറമ്പിലുമൊക്കെ കടിച്ചു നിൽക്കുന്നത് അതിൻ്റെ കുട്ടികൾ അവിടെ അവിടെ തുള്ളിച്ചാടി നടക്കുന്നത് അത് കറവയുള്ളതായിരിക്കണം അറിഞ്ഞിരുന്നെങ്കിൽ അവിടെ പോയി ആടിനെ കറക്കാൻ പഠിച്ചിട്ട് വരാമായിരുന്നു പക്ഷേ ഞാൻ അവയെ ഒന്നും പോലുമില്ല നമുക്ക് ചുറ്റും അങ്ങനെ എത്രയെത്ര ജീവികൾ ജീവിച്ചു പോകുന്നു ഇനിയിപ്പോൾ പശുവിനെ വളർത്താനായിരുന്നെങ്കിലും പട്ടിയെ നോക്കാനായിരുന്നെങ്കിലും കുതിരയെ വളർത്താനായിരുന്നെങ്കിലും സ്ഥിതി ഏറെ ഒന്നും മെച്ചമാവാനിടയില്ല നാം അവയൊന്നും ശ്രദ്ധിക്കുന്നത് കൂടിയില്ല എന്നതാണ് കാരണം ഒരാവശ്യം വരുമ്പോൾ മാത്രമാണ് നാം അവയെപ്പറ്റി പറ്റി ആലോചിക്കുന്നത് നോക്കാമായിരുന്നോ പഠിക്കാമായിരുന്നോ മനസ്സിലാക്കാമായിരുന്നോ എന്നൊക്കെ വിചാരിക്കുന്നത് പ്രകൃതിയിലേക്ക് നിരന്തരം കണ്ണുകൾ തുറന്നു വയ്ക്കേണ്ടതിൻ്റെ ആവശ്യം എനിക്കിപ്പോൾ മാത്രമാണ് ബോധ്യപ്പെട്ടത് പൂർണമായും ഒരാവശ്യത്തിലേക്ക് വീണ് കഴിഞ്ഞ ശേഷം മാത്രം പിന്നെ എന്താണ് ചെയ്യുക എല്ലാവരും ചെയ്യുന്നതും അതുകൊണ്ട് തന്നെ വിജയിക്കാൻ ഏറെ പ്രയാസപ്പെടേണ്ടി വരുന്നതുമായ ആവശ്യത്തിൽ നിന്ന് കാര്യങ്ങൾ സ്വയം ഗ്രഹിച്ചെടുക്കുക എന്ന നിലയിൽ ഞാൻ എത്തിച്ചേർന്നു ഞാൻ പാൽപാത്രവുമായി മസ്രക്കുള്ളിലേക്ക് കയറി ഒരാടിൻ്റെ അടുത്ത് ചെന്നു നാട്ടിലാണെങ്കിൽ കറക്കുന്നതിന് മുൻപ് പശുവിൻ്റെയും മറ്റും അകിട് കഴുകുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ പിന്നെ ആർക്കും കുളിയും നനയും ഒന്നും ഇല്ലാത്തത് കൊണ്ട് കഴുകൽ വേണ്ട പതിയെ ഒരാടിന്റെ പിന്നിൽ ചെന്നിരുന്ന പാത്രം അകിടിനോട് ചേർത്ത് പിടിച്ചു പിന്നെ മുലയിൽ പിടിച്ചൊരു ബലി പാല് ഒരു തുള്ളി പോലും വന്നില്ലെന്ന് മാത്രമല്ല ആട് എന്നെയും പാത്രത്തിനെയും തട്ടിമറിച്ചിട്ട് കൊണ്ട് മറ്റ് ആടുകൾക്കിടയിലൂടെ കുതറി ഓടുകയും ചെയ്തു വെകിളി പിടിച്ച ആ ഓട്ടം കണ്ട് മറ്റ് ആടുകളും മസ്രക്കുള്ളിൽ തലങ്ങനെയും വിലങ്ങനെയും ഓടാൻ തുടങ്ങി അതിലൊരെണ്ണം വീണ കിടന്ന് എൻ്റെ മുതുകിന് ചവിട്ടിക്കൊണ്ടാണ് ഓടിയത് അത് ശരിക്കും ഏറ്റു ഞാൻ പുളഞ്ഞു പോയി ഞാൻ വല്ല വിധേനയും എഴുന്നേറ്റ് ഓട്ടം നിർത്തിയ മറ്റൊരാടിൻ്റെ മൂട്ടിൽ ചെന്നിരുന്നു അതിൻ്റെ മുലയിൽ തൊട്ടപ്പോഴേക്കും അത് ചാടി ഓടിക്കഴിഞ്ഞിരുന്നു അടുത്തൊന്നിനെ കറക്കാൻ നോക്കി അതും ഓട്ടം തന്നെ ഇങ്ങനെ ഓടിക്കളിക്കുന്ന ആടിനെ എങ്ങനെ കറക്കാനാണ് എൻ്റെ പടച്ചോനെ ഞാൻ ആ മസറയ്ക്കുള്ളിൽ നിന്നും വിഷമിച്ചു പോയി പിന്നെയും ഞാൻ വർധിച്ച വീര്യത്തോടെ ഒരാടിനെ കറന്നിട്ട് തന്നെ കാര്യമെന്ന വാശിയോടെ അടുത്ത ആടിൻ്റെ മൂട്ടിൽ ചെന്നിരിക്കും അത് അതിൻ്റെ പാട്ടിന് പോകും പിന്നെയും മറ്റൊരാടിനെ നോക്കും അത് അതിൻ്റെ പാട്ടിന് പോകും ഏതാണ്ട് അരമണിക്കൂറിന് ശേഷം അർബാബും ഭീകരരൂപിയും കൂടി ഞാൻ കറന്നെടുത്ത പാലിൻ്റെ അളവ് നോക്കാനായി മസ്ത്രയ്ക്കുള്ളിലേക്ക് കയറി വന്നപ്പോഴും എൻ്റെ പാത്രത്തിൽ ഒരു തുള്ളി പാൽ പോലും വീണിട്ടുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല അപ്പോഴും ഞാൻ ആടുകളുടെ മൂട്ടിൽ കിടന്ന് തവളച്ചാട്ടം നടത്തുകയായിരുന്നു എൻ്റെ ആ ചാട്ടവും പടുതിയും കണ്ട് അർബാബ് എന്തോ പുലഭ്യം പറഞ്ഞിട്ട് കൂടാരത്തിലേക്ക് പോയി ഭീകരരൂപി എൻ്റെ അടുത്തേക്ക് വന്ന് എൻ്റെ കയ്യിൽ നിന്നും പാത്രം പിടിച്ചു വാങ്ങി പിന്നെ എങ്ങനെയാണ് ഒരാടിനെ കറക്കാൻ സമീപിക്കേണ്ടത് എന്ന് കാണിച്ചു തന്നു ഒരാടിനെ കറക്കാൻ ഒരിക്കലും അതിൻറെ പിന്നിലൂടെ ചെല്ലരുത് മുന്നിലൂടെ വേണം ചെല്ലാൻ ചെന്നാലുടൻ കറക്കാൻ തുടങ്ങരുത് പതിയെ അതിൻ്റെ കവിളിലും ചെവിയിലും തലയിലും തലോടി ഒരു കുട്ടി എന്ന പോലെ ഒന്ന് ലാളിക്കണം പുറത്തൊന്ന് തടവണം മുതുകിനൊന്ന് തട്ടണം പിന്നെ പതിയെ അതിൻ്റെ അടുത്ത് ഏതെങ്കിലും ഒരു വശത്തായിരിക്കണം അടിവയറ്റിൽ രണ്ട് മൂന്ന് തവണ തടവണം പിന്നെ പതിയെ മുലയിലൊന്ന് തൊടണം ആട് ഒന്ന് ഞെളിപിരി കൊള്ളും മനുഷ്യന് മാത്രമല്ല ആടുകൾക്കുമുണ്ട് ഇക്കിളി ഒരു കന്നികീടേതെന്ന് പോലെ പതിയെ അതിൻ്റെ മുലയിൽ പിടിച്ച് തലോടി അതിൻ്റെ ഇക്കിളി മാറ്റണം നാട്ടിലാണെങ്കിൽ ഈ പണികളെല്ലാം അതിൻ്റെ കുട്ടി ചെയ്തോളും അമ്മയും കുഞ്ഞും തമ്മിലുള്ള അഗാധമായ സ്നേഹത്തിൻ്റെ ചേർന്നൊരുമലകളിൽ ഇക്കിളി മാറി ചുരത്തി തുടങ്ങുന്ന മുല കറന്നാൽ മാത്രം മതി ഇവിടെ ഇക്കിളി മാറ്റാനും ചുരത്തിൽ തുടങ്ങാനും കുട്ടികളില്ല അതുകൊണ്ട് ആ പണി കൂടി നാം തന്നെ ചെയ്യണം ഇക്കിളി മാറി എന്ന് ഉറപ്പായാൽ തള്ളവിരലും ചൂണ്ടുവിരലും ചേർത്ത് പിടിച്ച് മുകളിൽ നിന്ന് താഴേക്ക് പതിയെ പീച്ചണം അതൊരിക്കലും വേദനിപ്പിക്കുന്ന തരത്തിലാവരുത് എന്നാൽ പാൽ വരാൻ പാകത്തിൽ മുറുക്കെയും ആയിരിക്കണം വളരെ പതിയെ മാത്രം ശീലിച്ചെടുക്കാവുന്ന ഒരു പാകമാണത് ആ പാകത്തിന്റെ തിട്ടമാണ് ഒരു കറവക്കാരൻ്റെ ജോലി മൂല്യം പാത്രം ഒരു കയ്യിൽ വെച്ചിട്ട് മറുകൈ കൊണ്ട് ഒരിക്കലും കറക്കാൻ ശ്രമിക്കരുത് നല്ലൊരു ശീലമല്ലത് പാത്രം നിലത്ത് വെക്കണം ഒരു കൈ കൈകൊണ്ട് പീച്ചുമ്പോൾ കൈ കൊണ്ട് പതിയെ ഒന്ന് തടവി കൊടുക്കണം ഏത് ചാട്ടക്കാരി ആടും അവിടെ നിൽക്കും നമ്മളെ തൊഴിക്കില്ല ചാടില്ല പാത്രം തട്ടിമറിക്കില്ല ഒന്നുമില്ല ആ സുന്ദരമായ കാഴ്ച ഭീകരരൂപി ആടിനെ മെരുക്കിയെടുത്ത് കറക്കുന്ന കാഴ്ച ഞാൻ അതിശയത്തോടെ നോക്കി നിന്നുപോയി അതുവരെ എൻ്റെ മുന്നിൽ ചാടി മറഞ്ഞ ആടുകളുടെ മേടയ്ക്ക് എവിടെ പോയെന്ന് സത്യമായി ഞാൻ അതിശയപ്പെട്ടു പോയി കുറെ ആടുകളെ കറന്ന ശേഷം ഭീകരരൂപി പാത്രം എൻ്റെ കയ്യിൽ തന്നു ഞാൻ പതിയെ അയാൾ ചെയ്തതൊക്കെ അതുപോലെ ചെയ്തു തീർച്ചയായും ആ പ്രവൃത്തികൾക്ക് അനുകരണത്തിൻ്റെ വലിയ ദോഷമുണ്ടായിരുന്നു ആ ചേഷ്ടകളൊക്കെ ഒരു മൃഗസ്നേഹിയിൽ നിന്ന് സ്വാഭാവികമായി ഉരുത്തിരിഞ്ഞ് വരേണ്ടതാണെന്നും അതുപോലെ ഗ്രഹിച്ചെടുക്കാൻ മൃഗങ്ങൾക്ക് കഴിയുമെന്നും പിന്നീട് എപ്പോഴോ ആണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിലൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ് ആടുകളുമായുള്ള നിത്യപരിചയം എന്നിട്ടും ഒരാടിനെ ഞാൻ മെരുക്കി എൻ്റെ പാൽപാത്രത്തിലേക്ക് ആദ്യത്തെ തുള്ളി പാൽ ചീറ്റി വന്നപ്പോൾ ഞാൻ അനുഭവിച്ച നിർവൃതി അതെത്രയെന്ന് പറഞ്ഞറിയിക്ക വയ്യ എന്തോ ഒരു വലിയ തൊഴിലിനുള്ള പരിശീലനം ഞാൻ കരസ്ഥമാക്കിയതുപോലെ ഇനി മേലിൽ എൻ്റെ കൂടി സംരക്ഷണയിൽ വളരേണ്ട ആടുകളിൽ ഒന്ന് ഒരു കൈപ്പരിധിക്കുള്ളിൽ വന്നിരിക്കുന്നു ബാക്കിയുള്ളവ അതിൻ്റെ പിന്നാലെ വന്നുകൊള്ളും വല്ല വിധത്തിലും അന്ന് അരപ്പാത്രം പാല് കറന്നെടുത്ത് വസ്ത്രയ്ക്ക് പുറത്തിറങ്ങിയപ്പോഴേക്കും ഒരു വലിയ കഠിനാധ്വാനം കഴിഞ്ഞിട്ടെന്ന പോലെ ആ പ്രഭാതത്തിലും ഞാൻ വിയർത്ത് കുളിച്ചിരുന്നു Yeah. <sighs>